ആ പെൺകുട്ടികളെ കരാട്ടെ പഠിപ്പിക്കാൻ വിടണം. കുംഫുബ ഒരു സെക്കൻഡ് ആലോചിക്കും. ബയോളജി കുട്ടികൾക്കറിയാം, സൃഷ്ടാവ് സൃഷ്ടിച്ചതിൽ തന്നെ ആണാണ് പവർഫുൾ ആണല്ലോ. ആൺകുട്ടിയുടെ മസിലും പെൺകുട്ടിയുടെ മസിലും വ്യത്യസ്തമാണ്. പെൺകുട്ടിയുടെ ശരീരം സോഫ്റ്റ് ആണ്. ആൺകുട്ടി ഇവിടെ നിന്ന് നാല് പടി ജമ്പ് ചെയ്യുമ്പോൾ പെൺകുട്ടിയെ ജമ്പ് ചെയ്യിച്ചൂടാ. വിശുദ്ധ ഖുർആൻ പറയുന്നു, പെണ്ണ് അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന് ഞാൻ കാരണം എന്തറിയാമോ? ഈ പടി തെറ്റി അങ്ങ് വീണാൽ, അവൾ മൂടിടിച്ച് ഈ പടിയിൽ വീണാൽ അവളുടെ യൂട്രസ് ഡിസ്ലൊക്കേറ്റ് ചെയ്യും, പിന്നെ അവൾക്ക് പ്രസവിക്കാൻ കഴിയില്ല, 3 ലക്ഷം രൂപ വേണ്ടി വരും, ഓവറി ഡാമേജ് ആകും. പെൺകുട്ടിയുടെ ശരീരം പൊന്നുപോലെ കൊണ്ടു നടക്കേണ്ടതാണ്. തീർച്ചയായും ഇപ്പോഴേ റിപ്പോർട്ടർ ചാനല് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനായി മുമ്പോട്ട് വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പെൺകരുത്ത് തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം പെൺകരുത്ത് നല്ല രീതിയിൽ തെളിയിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലായിടത്തും പ്രഭാഷണം നടത്തിയിട്ടുള്ളത്, കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും ചിലർ വളച്ചൊടിച്ച് എന്നെ വിരുദ്ധനാക്കി, സ്ത്രീ വിരുദ്ധനാക്കിയാണ് പലപ്പോഴും ചിത്രീകരിക്കുക. ഞാൻ യഥാർത്ഥത്തിൽ നല്ല സ്ത്രീകൾക്കും നല്ല പെൺകുട്ടികൾക്കും ഒരു ദോഷവും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ പെൺ വാണിഭോക്കാരും മറ്റ് പല നമ്മുടെ ചുംബന സമരത്തിൽ ആ പെൺകുട്ടിയൊക്കെ അറിയാം, രശ്മി, അതുപോലെ തന്നെ കൊക്കൈൻ കേസിൽ വന്ന ബാംഗ്ലൂർ മോഡൽസ്, അങ്ങനെ പലരും പല വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ നല്ല കുട്ടികൾ സ്വാഭാവികമായിട്ട് ഇതിലേക്ക് ട്രാപ്പ് ചെയ്ത് വീണു പോകും. അവരെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക, അവരെ ഒന്നുകൂടെ ജാഗരൂകമാക്കുക എന്നുള്ളത് കൊണ്ടാണ്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഭാരതം എന്ന് പറയുന്നത് ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇപ്പം ഒരുപാട് മെഡലുകളൊന്നും നമ്മൾ വാരിക്കൂട്ടിയില്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്. കാരണം അമേരിക്കയും യൂറോപ്പും അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലും നമ്മളിപ്പോൾ നോക്കിയാൽ സെറീന വില്യംസ് ആയാലും വീനസ് വില്യംസ് ആയാലും അല്ലെങ്കിൽ മറ്റ് പല അത്ലറ്റ്സ് നോക്കിക്കഴിഞ്ഞാലും അവരുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിക്കഴിഞ്ഞാലും ഒരു മാസ്കുലൈൻ നേച്ചറായിട്ടുള്ള ഒരു തരത്തിലാണ്. കാരണം അവർക്ക് അവരുടെ ലക്ഷ്യങ്ങളും അവരുടെ പേരുയർത്തണം, സ്വാർത്ഥത എന്ന് പറയുന്നതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവരുടേതായ ഡെഡിക്കേഷനിൽ അതിൽ അവരുടെ പേരുയർത്തണം എന്ന് പറഞ്ഞ് ശ്രമിക്കുമ്പോൾ ഭാരതത്തിന്റെ പ്രത്യേകത, പ്രത്യേകിച്ച് കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സ്ത്രീകൾ, സഹോദരിമാർ, അമ്മമാർ പലപ്പോഴും അവരുടെ കുടുംബത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയുമാണ് ജീവിതം ഹോമിക്കുന്നതെന്നല്ല സമർപ്പിക്കുന്നത്, അവരുടെ ജീവിതം. അപ്പം അതിൽ നല്ല ടാലൻറ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, പക്ഷെ പലപ്പോഴും നമ്മൾ ഫാമിലിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുട്ടി ഈ ട്രാക്കുകളിലും ഫീൽഡിലും കളിക്കാൻ എവിടെ പോയാലും ശരി, എന്ത് പ്രോഗ്രാംസ് പോയാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് ഞാൻ അന്നത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് മോശപ്പെട്ട ട്രാക്കിൽ പോകുന്ന കുട്ടികളെ പോലെ നിങ്ങൾ അതിലെടുത്ത് ചാടരുതെന്ന് പറഞ്ഞത്. പക്ഷേ നല്ല കാര്യം, നമുക്ക് ഇന്ത്യക്ക് അഭിമാനിക്കാം, ലോകരാജ്യങ്ങളിൽ അഭിമാനിക്കാൻ സിന്ധുവിനും സാക്ഷിയിലും കൂടെ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നു. എൻ്റെ ആഗ്രഹം തന്നെ എൻ്റെ ഏത് ക്ലാസ്സുകളെടുത്ത് നോക്കിയാലും മതി, ഹരിത വി കുമാറിനെ പോലെ, അതുപോലെ ഡോക്ടർ രേണുകാരാജിനെ പോലെ, ഇന്ദിരാഗാന്ധിയെ പോലെ, കിരൺ ബേദിയെ പോലെ വളരെ പവർഫുള്ളായും ശക്തരായും തന്നെ പെൺകുട്ടികൾ മുമ്പോട്ട് വരണം. അടിവരയിട്ടാണ് ഞാൻ പറയുന്നത്, പവർഫുള്ളായും ശക്തരായും തന്നെ മുമ്പോട്ട് വരുന്നതിനോടൊപ്പം അവരിൽ കരുണ, സ്നേഹം, നന്മ, സഹനം, ക്ഷമ എന്നീ ക്വാളിറ്റികളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഫാമിലിക്ക് കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഭാരതത്തിൽ അടുത്ത ഒരു തലമുറയെ നല്ലതായി സൃഷ്ടിക്കാൻ പറ്റൂ എന്നുള്ള കാഴ്ചപ്പാട്. അപ്പോൾ ആ കുട്ടികൾക്ക് നല്ല ഫാമിലിയും കൂടെ ഉണ്ടാകണം. ഇപ്പോൾ ഷൈനി വിൽസൺ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന, പി ടി ഉഷ അഭിമാനിക്കാൻ പറ്റുന്ന, അവർക്ക് ഫാമിലികളും ഉണ്ട്. അപ്പോൾ ആ തരത്തിൽ ഉള്ള രീതിയിലാണ് നമ്മൾ കുട്ടികളെ വാർത്തെടുക്കുന്നതെങ്കിൽ നമുക്ക് രണ്ടും കിട്ടും. നമ്മുടെ കുട്ടികളുടെ കഴിവും ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ സൈന പോയിട്ടുണ്ട്, അത് ഒരു സൈനിയ മിഴ്സയുണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് കുട്ടികളുണ്ട്. അതുകൊണ്ട് ഇവർ നമ്മുടെ പെൺകുട്ടികൾ മുമ്പോട്ട് തന്നെ പറഞ്ഞു, അവർ വീട്ടിലിരിക്കാനുള്ളവരാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ പറയത്തില്ല. പെൺകുട്ടികൾ മുഖ്യധാരയിൽ വരികയും അവർ നയിക്കാൻ കഴിവുള്ളവരായി വരികയും ചെയ്യണം. പക്ഷേ മുഖ്യധാരയിൽ വരുമ്പോൾ തന്നെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യം എന്നുള്ള നിലയിൽ, സംസ്ഥാനം എന്നുള്ള നിലയിൽ, കുടുംബം അവരിലേക്കാണ് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ. ഭർത്താവിന് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുമെങ്കിലും പ്രഗ്നൻസിയും ബ്രസ്റ്റ് ഫീഡിങ്ങും എല്ലാ തരത്തിൽ വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടി വരുമ്പോൾ ഒരു ശ്രദ്ധ നല്ലതാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള അടിവരയിട്ട് ആ പറഞ്ഞ അതേ സ്റ്റാൻഡിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. പക്ഷേ ചിലർ എന്നെ വിരുദ്ധനാക്കി ചിത്രീകരിച്ചതും ഇപ്പോഴും ചിലർ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മെജോറിറ്റി ആൾക്കാർക്കും എൻ്റെ നന്മ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഉദ്ദേശിച്ചതിൻ്റെ ആശയം എന്താണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് വിശ്വസിക്കുന്നത്. അതെ, സത്യസന്ധമായി പറഞ്ഞാൽ എൻ്റെ മൊബൈൽ ഫോണിൽ നെറ്റില്ല, ഫേസ്ബുക്കില്ല, ഒരു സാധനമില്ല. എൻ്റെ തന്നെ കുറേ ഫേക്കുകളുണ്ട്. അത് അസിസ്റ്റന്റ് കമ്മീഷണർ കെ ഇ ബൈജു സാറ്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എസ് പി സിയിലൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെയും ബൈജു സാറ് എന്നെ വളരെയധികം നല്ല രീതിയിൽ സഹായിക്കുന്നു. സാറ് തന്നെ സൈബർ സെല്ലിൽ എനിക്ക് വേണ്ടി കംപ്ലയിൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും അറിയാം എൻ്റെ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് ഇന്ന് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആരെ എന്താണ് എന്ന് മനസ്സിലാകുന്ന സ്ഥിതിയിൽ ആ ഒരു പ്രോബ്ലം എനിക്ക് വരുന്നില്ല. പക്ഷേ ഈ ട്രോളുകൾ സഞ്ചരിക്കുന്നു എന്ന് ചിലർ വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത്,
അങ്ങനെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോഴാണ് ഒരു ട്രോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കയറി നോക്കുന്നതും. അത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അതിനകത്ത് നല്ല സന്ദേശങ്ങളുണ്ട്, എനിക്ക് ഹാപ്പിയാണ്. പക്ഷെ എന്നെ വീണ്ടും വിരുദ്ധനാക്കിയും എന്നെ വീണ്ടും ദുഷ്ടനാക്കിയും ചിത്രീകരിക്കാൻ തക്ക രീതിയിലെ ഈ ട്രോളുകൾ ആരോ ചില ഗൂഢ ഉദ്ദേശം വെച്ചുകൊണ്ട് എന്നെ തകർക്കാൻ വേണ്ടിയാണോ അതോ മറ്റു പലതും തകർക്കാൻ വേണ്ടിയാണോ മിക്സ് ചെയ്ത് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ട്രോള് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ഒരു സത്യം. പക്ഷെ അതിനകത്ത് നന്മയുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും നന്മയുടെ കൂട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ പലപ്പോഴും വൾഗർ സെൻസേഷണലൈസേഷൻ ആണല്ലോ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇമ്പോർട്ടൻസും കൊടുക്കുന്നത്, അതുകൊണ്ടൊരു ചെറിയ വിഷമമുണ്ട്. നല്ലതുകൾ വന്നാൽ അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. ട്രോളുകളിൽ എന്തെങ്കിലും മോശപ്പെട്ടതായി നല്ല പെൺകുട്ടികളെയോ നല്ല സ്ത്രീകളെയോ പരാമർശിച്ചുകൊണ്ട് മോശമായി വരണമുണ്ടെങ്കിൽ ഞാൻ ഈ അവസരത്തിൽ മാപ്പ് ചോദിക്കുന്നു, കാരണം അതിലെനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷെ മോശപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ ധാർഷ്ട്യമുള്ള നല്ല കുട്ടികളെ വഴിതെറ്റിക്കുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമെതിരെ ഞാൻ ശക്തമായി ഫൈറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതിലെന്റെ അന്നത്തെ പഴയ നിലപാടിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്.